നമസ്കാരം. ഹത്രാസ് കൊലപാതകത്തിൽ പുതിയ നിലപാടുമായി യു പി പോലീസ് രംഗത്ത്. ബലാത്സംഗമല്ലെന്ന പോലീസ് നിലപാട് തള്ളിയ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് പോലീസ് കേസ് അട്ടിമറിക്കുകയാണെന്നും പെൺകുട്ടി മരിച്ചത് കോവിഡ് ബാധിച്ചാണെന്നും പ്രചരിപ്പിക്കുന്നുവെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം പെൺകുട്ടിയുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വിലക്കിയ പോലീസ് സ്ഥലത്തെത്തിയ തൃണമൂൽ എം പിമാരെ തടയുകയായിരുന്നു. വീടിന് ചുറ്റും പോലീസാണ്. എങ്ങോട്ട് പോകാനും അനുവദിക്കുന്നില്ല. വക്കീലിനെ കാണാൻ കഴിയുന്നില്ല. സഹോദരി കോവിഡ് ബാധിച്ച് മരിച്ചെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നതെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ പറയുന്നു. യു പി പോലീസിൽ വിശ്വാസമില്ലെന്ന നിലപാടിലാണ് ഹത്രാസിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം. കേസ് സി ബി ഐക്ക് വിടണമെന്ന നിലപാട് കുടുംബം ആവർത്തിക്കുകയാണ്. അഭിഭാഷകരെ കാണാനോ മാധ്യമങ്ങളോട് മിണ്ടാനോ അനുവദിക്കാതെ ഗ്രാമത്തിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് ഭീഷണിപ്പെടുത്തുന്നു എന്നും സഹോദരൻ പറഞ്ഞു. ഇതിനിടെ ഗ്രാമ അതിർത്തിയിൽ മാധ്യമങ്ങൾ കാണാനെത്തിയ പെൺകുട്ടിയുടെ 15-കാരനായ ബന്ധുവിനെ പോലീസ് വിരട്ടി ഓടിച്ചു. കനത്ത പോലീസ് കാവലിലാണ് ഹത്രാസ് ഗ്രാമം. പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാനെത്തിയ തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രയനെ തടഞ്ഞു. പോലീസ് തള്ളിയിട്ടെന്ന് ഡെറിക് ഒബ്രയിൽ ആരോപിച്ചു. തൃണമൂൽ കോൺഗ്രസിനൊപ്പം ആം ആദ്മി പാർട്ടിയും പോലീസ് വിലക്കിനെതിരെ പ്രതിഷേധവുമായി എത്തി. ഹത്രാസിൽ പ്രതികളെ അനുകൂലിച്ചും പ്രകടനം നടന്നു. സംഭവം രാഷ്ട്രീയം വിഷയമാക്കുന്നതിന് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട സവർണ പരിഷത്താണ് പ്രതിഷേധിച്ചത്.